ബെസ്റ്റീസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് വായിക്കേണ്ട റിവ്യൂലേക്ക് കടക്കാം. നമ്മുടെ കെ കെ ടീം ബോയ്സ് എല്ലാവരും ഭയങ്കര ഡിസ്കഷനിലാണ് എങ്ങനെയാണ് ഊബറുടെ പ്രപ്പോസൽ ഒന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നത്. കാരണം ചോക്ലേറ്റ് ഒക്കെ വാങ്ങി പ്രപ്പോസലൊക്കെ സെറ്റാക്കണമെങ്കിൽ ഊബോയ്ക്ക് പുറത്തേക്ക് പോകണം. പക്ഷേ ഐഷിങ്ങിൻ്റെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആക്യുറേറ്റ് ആണ്. ഒരു മിനിറ്റ് പോലും അതിൽ നിന്ന് ഊബോയ്ക്ക് എസ്കേപ്പ് ആകാൻ പറ്റില്ല. അത്രമാത്രം ഐഷിങ് ഊബോനെ ട്രാപ്പാക്കി വെച്ചേക്കുവാണ്. ഇങ്ങനെ ഹെവി ആയിട്ട് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ വൺ അവിടെ ഐഷിങ് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഐഷിങ് അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. ഐഷിങ് വരുന്നുണ്ടെന്ന് വൺ പറയുവാണ്. അപ്പോഴത്തേക്കും എല്ലാവരും ബാക്ക് ടു ഭയങ്കര പ്രാക്ടീസ്. ഐഷിങ് അങ്ങ് വരുമ്പോഴത്തേക്കും ഓ ഐഷിങ് വന്നോ, വന്നത് കണ്ടേ ഇല്ലല്ലോ, അങ്ങനെയൊക്കെ നമ്മുടെ ബോയ്സ് പറയുകയാണ്. ഐഷിങ് വന്നിട്ട് നോക്കുകയാണ്, ഇവിടെ ഭയങ്കര ഡിം ലൈറ്റ് ആണല്ലോ, അത് ഊബോയുടെ ഐസൈറ്റിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ പറഞ്ഞ് ഒരു ടോർച്ച് പോലത്തെ ചെറിയ മിനി ലൈറ്റ് എടുത്ത് ഊബോയുടെ കഴുത്തിൽ തൂക്കുവാണ് കേട്ടോ. എന്നിട്ട് ഐഷിങ് അവിടെ നിന്ന് പോവുകയാണ്. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് ഐഷിങ് നടത്തുന്നത്! ഊബോയ്ക്ക് കേക്കയുടെ ബേസിൽ നിന്ന് ഐഷിങ് അറിയാണ്ട് പുറത്തേക്ക് പോകാൻ ഒരു വഴിയില്ലാത്തതുകൊണ്ട് 97 പാഴ്സല് കളക്ട് ചെയ്തോളാന്നുള്ള ടാസ്ക് ഏറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മീ വരുവാണ്. വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഒരു പുതിയൊരു കാറ്റഗറി വന്നിട്ടുണ്ട്. അതായത് രണ്ട് പ്ലെയേഴ്സിന് ഒരേ സമയത്ത് നിന്ന് മാച്ച് അറ്റൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊരു സംഭവം. അപ്പം അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഊബോയ് നമ്മുടെ ബോയ്സിൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴും അവരുടെ ഫേസിലേക്കാണ് ലൈറ്റ് അടിക്കുക. എൻ്റെ പൊന്നു ഊബോയ് അത് ഓഫ് ചെയ്ത് വെക്കാൻ നമ്മുടെ ബോയ്സ് എല്ലാവരും പറയുകയാണ് കേട്ടോ. ഊബോയ് അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഊബോയുടെ പ്രപ്പോസലിന് വേണ്ടിയിട്ടുള്ള പാക്കറ്റ് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ 97 അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അപ്പം അതൊരു ക്യാൻഡി ഷോപ്പ് ആണ്, കുറേ കുറേ ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ട്. ആ സമയത്ത് നമ്മുടെ അവിടെയുള്ള സ്റ്റാഫ് പറയുകയാണ്, ഇവിടെ കുറേ ഡിഷസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഞാൻ ഇപ്പോൾ തന്നെ പോയി പാക്കറ്റ് എടുത്തിട്ട് വരാം, അങ്ങനെ പറയുകയാണ്. നമ്മുടെ ബോയ്സ് ആണെങ്കിൽ ഹെവി ആറ്റിറ്റ്യൂഡ് നിൽക്കുകയാണ് കേട്ടോ. ഏയ് ഞങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല, ഞങ്ങൾ പാക്കറ്റ് പെർച്ചേസ് ചെയ്യാനല്ലേ വന്നത്, അപ്പം അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയിട്ട് പൊക്കോളെന്നുള്ള രീതിയിൽ ബോയ്സ് അങ്ങനെ നിൽക്കുകയാണ്. സ്റ്റാഫ് അങ്ങ് പോകുമ്പോഴത്തേക്കും ഒറ്റ സെക്കൻഡിനോട് നമ്മുടെ ബോയ്സിൻ്റെ മൈൻഡ് അങ്ങ് മാറി, അവിടെയുള്ള എല്ലാ ഫുഡ് ഐറ്റംസും അവർ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് അവർ അവിടെ നിന്ന് വരുന്നേ ഇല്ല. അവസാനം നമ്മുടെ സ്റ്റാഫ് പാക്കറ്റ് അവിടെ കൊണ്ടുവയ്ക്കുകയാണ്. നമ്മുടെ ബോയ്സ് പാക്കറ്റും എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ ഊബോയും ബോയ്സും എല്ലാവരും ഈ ഒരു പാക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ 97 അവസാനം പ്രപ്പോസൽ പാക്കറ്റുമായിട്ട് അങ്ങോട്ടേക്ക് വന്നേക്കുവാണ് കേട്ടോ. ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് എങ്ങനെയാണ് നമ്മുടെ ബോയ്സ് മിസ് ചെയ്യുക! അതുകൊണ്ട് അവർ അവിടെ വിറ്റ്നസ് ആവാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുവാണ് കേട്ടോ. നമ്മുടെ ഊബോയ് ചെന്ന് ഐഷിങ്ങിനെ കൊണ്ടുവരുവാണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഐഷിങ് ഐഷിങ്ങിൻ്റെ ഫേവററ്റ് ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കഴിക്കുക, അങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഐഷിങ് ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പാക്കിംഗ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഐഷിങ് പറയുകയാണ്, നമ്മൾക്ക് അറിയാം ഐഷിങ്ങിൻ്റെ ഫേവററ്റ് ചോക്ലേറ്റ് ഏതാണെന്നുള്ള കാര്യം. അങ്ങനെ ഐഷിങ് അതെടുത്ത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരും ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഐഷിങ്ങിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഐഷിങ് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും ഐഷിങ്ങിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നിങ്ങളും കഴിച്ചോന്ന് ഐഷിങ് പറയുകയാണ്. എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് ഐഷിങ്ങിന് അതെന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. എല്ലാവരും ഓരോരോ എക്സ്ക്യൂസ് പറഞ്ഞ് അതിനകത്ത് തടി തപ്പുകയാണ് കേട്ടോ. 97 അവൻ്റെ വിസ്ഡം ടൂത്ത് പറഞ്ഞതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. മീറ്റാണെങ്കിൽ ചോക്ലേറ്റും സ്വീറ്റ്സും ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഷെൻസൈ ആണെങ്കിലോ സിക്സ് പാക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെയൊക്കെ പറയുവാണ്. വണ്ണാണെങ്കിലോ ഡയറ്റിലാണെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും ഐഷിങ് ഇങ്ങനെ നോക്കുകയാണ് ഡയറ്റിലോ. പൈഷിങ് കഴിക്കുന്ന എല്ലാവരും പറയാനുണ്ട്, പൈഷിങ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കഴിക്കുകയാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ഇപ്പം കിട്ടും റിംഗ് എന്നുള്ള രീതിയിൽ. കാരണം ചോക്ലേറ്റിൻ്റെ അകത്താണല്ലോ റിംഗ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ ഒന്നും തന്നെ സംഭവിച്ചില്ല. ഇതെന്താ കിട്ടാത്തേ, കഴിച്ചോ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഐഷിങ് ഓരോന്ന് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോയ്സ് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കുറച്ച് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഐഷിങ് പറയുകയാണ്, ഓ എനിക്ക് മതി. അങ്ങനെ എല്ലാവരും സഡനായിട്ട് ഉറക്ക പറ്റില്ലെന്ന് ഉറക്ക വിളിച്ച് പോവുകയാണ്. അപ്പോഴത്തേക്ക് ഐഷിങ് ഷോക്കായിട്ട് അതെന്താ ചോദിക്കുകയാണ്, ഇതിന് ഷെൽഫ് ലൈഫ് കുറവാണ്, പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പറയുകയാണ്. ഓ നോ, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് എങ്ങനെയാണ് കളയുന്നത്, നെക്സ്റ്റ് ടൈം വാങ്ങുമ്പം ഷെൽഫ് ലൈഫ് കൂടുതലുള്ളത് വാങ്ങണമെന്ന് നമ്മുടെ ഐഷിങ് പറയുകയാണ് കേട്ടോ. നമ്മുടെ ഊബോയ് തന്നെ രണ്ട് ചോക്ലേറ്റ് എടുത്തിട്ട് കൈ കൊണ്ട് വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഓക്കെ ഇത് തന്നെയായിരിക്കും, അങ്ങനെ പറഞ്ഞ് നേരെ ഐഷിങ്ങിന് ഐഷിങ്ങിൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഐഷിങ് കഴിക്കുക കഴിക്കുക അങ്ങനെ പറഞ്ഞിട്ട് എന്നിട്ട് ഊബോയ് നോക്കുകയാണ് ഇപ്പം കിട്ടും റിംഗ് ആ ഒരു രീതിയിൽ. പക്ഷേ എന്നിട്ടും റിംഗ് കിട്ടിയില്ല. 97 ക്യാപ്റ്റൻ ഇതിലായിരിക്കും നോക്ക്. പക്ഷേ അതിനകത്തും റിങ്ങില്ല. അവസാനം ഇനി ഒരേ ഒരെണ്ണം മാത്രമേ അതിനകത്ത് ബാക്കിയുള്ളൂ. എല്ലാവരും ഓക്കെ ഇതാണെന്നുള്ള രീതിയിൽ നോക്കുകയാണ് കേട്ടോ. ഐഷിങ് അത് കഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വായിലെന്തോ ഉള്ള രീതിയിൽ പെട്ടെന്ന് സൗണ്ട് കേൾപ്പിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബോയ്സ് യെസ് സക്സസ് അങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ്. മുബൈ ആണെങ്കിൽ റിങ് കയ്യിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഐഷിങ് പറയുകയാണ്, ഇത്രയും ചോക്ലേറ്റ് ഒരുമിച്ച് കഴിച്ചതിൻ്റെ വായിൽ ഫുൾ ചോക്ലേറ്റ് ആണ്, ഓ എന്നെ കൊണ്ട് ഇനി കഴിക്കാൻ പറ്റില്ല, ഞാൻ പോയി വാഷ് ചെയ്തിട്ട് വരാം, അങ്ങനെ പറഞ്ഞ്
ഐഷ്യം അവിടുന്ന് പോവാണ്. എല്ലാവരും പെട്ടെന്ന് ആ ചോക്ലേറ്റ് കൊണ്ടുവന്ന ബോക്സ് അരിച്ചു പറക്കുവാണ്. റിങ്ങിന്റെ പൊടി പോലും അതിനകത്തില്ല. ഇനി ഐഷ്യം അത് വിഴുങ്ങി കാണൂ. ഏയ് ചാൻസ് ഇല്ല, നീ ഒരു കാര്യം ചെയ്യ്, ഷോപ്പിലേക്ക് വിളിച്ചു ചോദിക്കാൻ നമ്മുടെ മീ പറയുവാണ്. വൂബൈ ഫോൺ എടുക്കുമ്പോഴത്തേക്കും കോൾ ഇങ്ങോട്ടേക്ക് വരുവാണ്. അതായത് നമ്മുടെ പാക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പോയ രണ്ട് ആൾക്കാരുടെ ശ്രദ്ധക്കുറവ് മൂലം പാക്കറ്റ് ചേഞ്ച് ആയിപ്പോയി. വേറൊരാളുടെ പാക്കറ്റ് എടുത്തിട്ടാണ് അവർ വന്നത്. അവരുടെ പാക്കറ്റ് കൊണ്ടുപോയ ആൾ ഷോപ്പിലേക്ക് വിളിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വൂബോയുടെ ഡയമണ്ട് റിങ്ങും കൂടെ നമ്മുടെ ചോക്ലേറ്റും നാളെ അവരുടെ സ്റ്റാഫിനെ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് അവർ തന്നെ കൊണ്ടുവന്നോളെന്ന് വൂബോയുടെ അടുത്ത് പറയുകയാണ്. മിഷൻ ഫെയിൽഡ്, വെൽ ഡൺ, എല്ലാം തകർത്ത് കഴിയുത്തുന്നു, ഒന്നും പറയാനില്ല. അങ്ങനെയൊരു സൈനം കാണിച്ച് നമ്മുടെ വൂബോയ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം കേട്ടോ. 90s വേണം, ദൈവമേ നമ്മൾ പെട്ടു. ഇനി നമ്മൾ എന്താ ചെയ്യുക? വൂബോയ്ക്ക് നമ്മുടെ അടുത്ത് നല്ല ദേഷ്യം കാണും. ചെന്ന് സോറി പറഞ്ഞാലോ? ക്യാപ്റ്റൻ ദേഷ്യം വന്ന് നമ്മളെ എന്തെങ്കിലും ചെയ്താലോ? അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനാണ്. അപ്പോഴത്തേക്കും നമ്മുടെ രക്ഷകം വരുവാണ് കേട്ടോ. വൂബോയുടെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രപ്പോസൽ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ പ്രപ്പോസലിന് കുറേ കുറേ ഐഡിയാസ് കൊടുക്കുക. അപ്പം നമുക്ക് നിങ്ങൾ ചെയ്ത തെറ്റ് സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനെ പറയണം. അങ്ങനെ നമ്മുടെ ബോയ്സ് എല്ലാവരും വൂബോയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. വൂബോയ് സോറി സോറി സോറി, ഞങ്ങൾ വൂബോയുടെ ടാർജറ്റിന് പറ്റിയ കുറേ ഐഡിയാസുമായിട്ടാണ് വന്നേക്കുന്നത്, അങ്ങനെ പറയണം. എന്ത് ഐഡിയാസ്? അതായത് പ്രപ്പോസൽ രണ്ട് ടൈപ്പിലാണുള്ളത്, റൊമാൻസ് ആൻഡ് സർപ്രൈസ്. റൊമാൻസിന് പറ്റിയ ഏറ്റവും നല്ല പ്ലേസ് ഇവിടെ തന്നെയുണ്ട്, കേക്കേടെ ബേസ് തന്നെ. ഇങ്ങോട്ടേക്ക് ഐഷിങ്ങിനെ കൊണ്ടുവരണം. ഈ റൊമാൻറ്റിക് പ്ലേസിൽ വെച്ചിട്ട് വൂബോയ് പ്രപ്പോസ് ചെയ്യണം. പക്ഷേ കേക്കേടെ ബേസ് ശരിയാവോ? ഇത് ഭയങ്കര ചെറുതല്ലേ? മീൻസ് നിനക്ക് മനസ്സിലായില്ലെന്ന് ചോദിക്കുകയാണ്. ഓക്കെ, എന്നാൽ അത് വേണ്ട, സർപ്രൈസ് എടുക്കാം. റൊമാൻറ്റിക് മൊമെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഫയർ ഫ്ലൈ. നമ്മുടെ മിന്നാ മിനിങ്ങില്ലേ, അതിന് ഞങ്ങൾ കുറേ പിടിച്ചു വയ്ക്കാം. ഐഷിങ്ങിനെ കൊണ്ട് വൂബോ ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഫയർ ഫ്ലൈസിനെ അഴിച്ചു വിട്ട് ഇവിടെ മുഴുവനും നിറയ്ക്കും. അപ്പോൾ ആ സമയത്ത് ആ സ്പെഷ്യൽ മൊമെൻറ്റിൽ വൂബോയ്ക്ക് പ്രപ്പോസ് ചെയ്യാലോ, അങ്ങനെ പറയണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഷെൻസി പറയുകയാണ്, ഇതൊക്കെ വർക്ക്ഔട്ട് ആവുന്ന കാര്യമാണോ? എങ്ങാനും നമുക്ക് ഫയർ ഫ്ലൈസിന് കിട്ടിയില്ലെങ്കിലോ? നമ്മുടെ ഷെൻസയുടെ ഐഡിയ അങ്ങ് പറയുകയാണ്. എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, ഇത്രയും നാളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, പ്രപ്പോസലിന് ഏറ്റവും ബെസ്റ്റ് പെറ്റ്സ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഗീസ്. ഗീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബേർഡാണ് കേട്ടോ. ആ ബേർഡിനെ കുറേ നമുക്ക് വാങ്ങാം, എന്നിട്ട് അവരുടെ കഴുത്തിൽ വില്യു മാരിമി എന്ന് എഴുതിയിടാം. അതാകുമ്പോൾ ഐഷിങ് വരും, ഐഷിങ് കാണും, ഐഷിങ് ഇംപ്രസ്ഡ് ആവും. അപ്പം തന്നെ നമുക്ക് പ്രപ്പോസൽ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ വാൻ ചോദിക്കുകയാണ്, ആ ബേർഡ് ഓടിപ്പോയാൽ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ ഇപ്പോഴത്തേക്ക് മുമ്പ് കറക്റ്റ്, ബേർഡ് ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രോബ്ലമാണ്, അങ്ങനെ പറയുകയാണ്. 97 മറ്റൊരു ഐഡിയ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്, നമുക്ക് ഐഷിങ്ങിൻ്റെ വീട്ടിൽ നമുക്ക് വൂബോയിനെ ഒരു ബോക്സിൽ ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഡെലിവർ ചെയ്യാം. ഐഷിങ് വന്ന് ബോക്സ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും വൂബോയെ എഴുന്നേറ്റ് വരുന്നു. വില്യം മാരിമി എന്ന് ചോദിക്കുന്നു, കംപ്ലീറ്റ്. അപ്പോഴത്തേക്കും വാൻ ചോദിക്കുകയാണ്, അല്ല ഈ 1.9 meter ഹൈറ്റുള്ള വൂബോയിനെ നമ്മൾ ഏത് ബോക്സിൽ കൊണ്ട് ഒളിപ്പിക്കും? അങ്ങനെ ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ അപ്പം തന്നെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് വരുവാണല്ലോ വണ്ണെന്ന് നമ്മൾ 97 ചോദിക്കുകയാണ്. എന്നിട്ട് മൂന്ന് പേരും അവരുടെ ഐഡിയാസ് പറഞ്ഞ് അവിടെ കിടന്ന് ഉടക്കുണ്ടാക്കുവാണ്. വൂബോയ് ചാടി എഴുന്നേറ്റ് മതി, നിർത്ത്, ഞാൻ തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചോളാം, മൂന്ന് പേരും ഇനി മിണ്ടി പോരെന്ന് പറഞ്ഞിട്ട് വൂബോയോട് എസ്കേപ്പ് ആവണം. വൂബോയ് നമ്മുടെ ബോയ്സും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അലാം സൗണ്ട് കേൾക്കുവാണ് കേട്ടോ. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഐഷിങ് വരുവാണ്. വൂബോയ് വാ, സമയമായി. വൂബോയ്ക്ക് മരുന്ന് കൊടുത്ത് കഴിഞ്ഞിട്ട് ഐഷിങ് പറയുകയാണ്, ഇനി എക്സസൈസ്. വൂബോയ് 5 minutes ഡിസ്റ്റൻസിലേക്ക് നോക്കിയിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, എന്നാൽ ശരി, കറക്റ്റ് 5 minutes നോക്കിയിരുന്നോ? ഞാൻ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഐഷിങ് പോവാണ് കേട്ടോ. നമ്മുടെ ബോയ്സ് എല്ലാവരും വണ്ടർ അടിച്ച് നോക്കുകയാണ്, അല്ല ഈ വൂബോയ് ഇത് എങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ല എന്തിനാണ് അവനിപ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ. എന്നിട്ട് അടുത്തേക്ക് ചെന്നിട്ട് വൂബോയ് നീ എങ്ങോട്ടേക്ക് നോക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതേ അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ആയിഷയും അവിടെ ഒരു ബോർഡ് വരെ എഴുതി വെച്ചേക്കുവാണ്, എങ്ങോട്ടേക്കാണ് നോക്കേണ്ടത് എന്ന രീതിയിൽ. എന്താ ആയിഷിങ് ഇത്ര സ്ട്രിക്റ്റും ഇത്ര ഫണ്ണിയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് നമ്മുടെ ബോയ്സ് പറയുകയാണ് കേട്ടോ. പെട്ടെന്ന് വൂബോയ് ഓക്കെ 5 minutes കഴിഞ്ഞു, ബാക്ക് ടു വർക്ക്. അവർ പിന്നെയും പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. എഗെയിൻ ബാക്കിന്ന് ഒരു അലാം സൗണ്ട് കേൾക്കുവാനുണ്ടോ? തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വൂബോയുടെ കണ്ണിൽ മരുന്ന് വെക്കേണ്ട സമയം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഐഷയും വൂബോയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ബോയ്സ് എല്ലാവരെയും നോക്കി നിൽക്കുവാണ് കേട്ടോ. പെട്ടെന്ന് അവർക്ക് മനസ്സിലായി ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ലെന്ന്. അതുകൊണ്ട് മസാജിങ് അവരെ റൂമിലേക്ക് മാറ്റുവാണ്. എന്നിട്ട് രണ്ടുപേരും സംസാരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ ഫൈനലിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വൂബോയ്ക്ക് ഫൈനലിനെ കുറിച്ചുള്ള ഒരേ ഒരു പേടി മാത്രമേ ഉള്ളൂ, അതായത് നമ്മുടെ അയൺ ഡയമണ്ട് എന്ന് പറഞ്ഞ ടീമും
നായയുടെ ടീമും ആണ് ഇവർക്ക് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒപ്പോണന്റ്. അപ്പോൾ അവരെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഐഷിങ് ആണെങ്കിൽ ഈ ഒരു മാച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർ ആകും. ഇപ്പോൾ തന്നെ ഐഷിങ് ഈ ഒരു സിറ്റുവേഷനോട് പൊരുത്തപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. പക്ഷേ പറ്റുന്നില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ ഐഷിങ് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ഐഷിങ് ഇങ്ങനെ മൂഡ് ഓഫ് ആവാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ഐഷിങ് തന്നെ ഹാപ്പി ആയിട്ട് സൈഡിലോട്ട് നോക്കിയിട്ട് ഇന്ന് ഞാൻ കണ്ടുപിടിക്കും ഈ ബോക്സിനകത്ത് എന്താണെന്ന്. അങ്ങനെ പറഞ്ഞ നേരം നമ്മുടെ വൂബേർഡ് സ്പെഷ്യൽ ലോഗ ബോക്സിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഐഷിങ് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഐഷിങ്ങിൻ്റെ കുറേ ഫോട്ടോസ്, ഐഷിങ്ങിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. നമുക്കത് ഓൾറെഡി അറിയാം, പക്ഷേ ഐഷിങ് അതൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണാം. പെട്ടെന്ന് ഐഷിങ്ങിൻ്റെ പഴയ ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്കും ഐഷിങ്ങിന് പെട്ടെന്ന് സങ്കടമാവുകയാണ്. പിന്നെ നമ്മുടെ വൂവ് ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഐഷിങ്ങിന് നല്ല സന്തോഷമുണ്ട്. ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ കേക്കയുടെ ബേസിലേക്ക് ഒരു ഡെലിവറി വരുവാണ്, അതായത് ഒരു പുതിയൊരു ടോയ്. അപ്പോൾ ഐഷിങ്ങിന് അവർ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഐഷിങ് അതൊക്കെ അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐഷിങ് പെട്ടെന്ന് പറയുകയാണ് ഇത് കൊള്ളാം, കാരണം പുതിയ കിഡ്സിന് അവരുടെ ഗെയിമിംഗ് ലെവൽ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ഇത് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ആ ടോയ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നൈഡിസൺ പറയുകയാണ് ഈ ടോയ് ശരിക്കും ഐഷിങ് ഇതിന് മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയിലെ ആ കമ്പനി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ പറയുകയാണ് കൊള്ളാം. എന്നിട്ട് ഐഷിങ് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. അപ്പോൾ വൂബ ഐഷിങ്ങിന് നോക്കുകയാണ്, കാരണം ഐഷിങ് പറയുന്ന സമയത്ത് വൂബയ്ക്ക് മനസ്സിലാവും ഐഷിങ്ങിന് ഈ ഫീൽഡിൽ തന്നെ നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത് ഫ്യൂച്ചറിൽ കുറേ കിഡ്സിന് ഐഷിങ്ങിന് നല്ല ബെസ്റ്റ് പ്ലെയേഴ്സായിട്ട് ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുന്നുള്ള കാര്യം വൂബയ്ക്ക് ആ സമയത്ത് മനസ്സിലാവുകയാണ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ വൂബൈ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഐഷിങ് കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും വൂബ ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഇരിക്കുകയാണ്. വൂബ എന്ത് പറ്റി അങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വൂബ നോക്കുമ്പോഴത്തേക്കും ഐഷിങ് തല ശരിക്കും തോർത്തിയോ അങ്ങനെ ചോദിക്കുകയാണ്. ആ എൻ്റെ ഷോർട്ട് ഹെയർ അല്ലേ, പെട്ടെന്ന് ഉണങ്ങും, അങ്ങനെ പറയുകയാണ്. പക്ഷേ വൂബൈ അവിടെ ഐഷിങ്ങിനെ പിടിച്ചിരുത്തിയിട്ട് ഹെയർ ഡ്രൈ ചെയ്ത് കൊടുക്കുകയാണ്. ആ സമയത്ത് ഐഷിങ്ങിൻ്റെ തലയൊക്കെ വൂബൈ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് മുഴുവനും ഐഷിങ്ങിനെ പറ്റിയാണ് വൂബ ആലോചിക്കുക. അതായത് ഐഷിങ് ആ ഫോട്ടോസ് കണ്ടപ്പം ഭയങ്കര ഇമോഷണലായി. ഐഷിങ്ങിന് ഈ ഒരു പുതിയ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും ആ ഒരു കാര്യമൊക്കെ. പെട്ടെന്നാണ് വൂബൈ നമ്മുടെ മാനേജർ അവരുടെ കാര്യം ഓർക്കുന്നത്. വൂബൈ ഓടിച്ചെന്നിട്ട് മാനേജറിൻ്റെ ബിസിനസ് കാർഡ് എടുക്കുകയാണ്. എന്നിട്ട് അപ്പം തന്നെ നമ്മുടെ മാനേജറിനെ വിളിക്കുകയാണ്. ഐഷിങ്ങിനെയും കൊണ്ട് വൂബൈ നമ്മുടെ മാനേജറിനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അവർ ഇരുന്ന് സംസാരിക്കുകയാണ്. നമ്മുടെ മാനേജറിന് പുതിയ ഒരു അസിസ്റ്റൻ്റിനെ കിട്ടിയിട്ടുണ്ട്. മാനേജറിൻ്റെ ബിഹേവിയർ അനുസരിച്ച് മാനേജറിൻ്റെ കാര്യങ്ങളിൽ നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ഷമയൊന്നും പോരാ, ഇച്ചിരി കൂടുതൽ വേണം. ഇവിടെ ശരിക്കും ഒരു ബിസിനസ് ഡീലിന് വേണ്ടിയിട്ടാണ് ഐഷിങ്ങിനെ കൊണ്ട് വൂബൈ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് വൂബോയും അസിസ്റ്റൻ്റ് ബോയും അവിടെ നിന്ന് മാറി നിൽക്കുവാണ് കേട്ടോ. അവർ കോഫി വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മാനേജർ ഐഷിങ്ങിൻ്റെ അടുത്ത് പറയുകയാണ് ഐഷിങ് എസ് പി ടീമിൻ്റെ ലീഡർ സ്ഥാനം ഒഴിഞ്ഞ് പുതിയൊരു ഫീൽഡിലേക്ക് വന്നേക്കുവാണ്. പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് ചെറിയൊരു സജഷനും ഐഷിങ്ങിൻ്റെ അടുത്ത് പറയാനുണ്ട്. അതായത് യൂത്ത് ക്യാമ്പിൽ ഇതിനു മുന്നേ ചെയ്ത ജോലിയില്ലേ, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലേ? കാരണം ഇത്രയും നല്ലൊരു ബെസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഐഷിങ് ജസ്റ്റ് ഒരു കമൻ്ററായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഐഷിങ്ങിന് അതിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. പുതിയ കുറേ പ്ലെയേഴ്സിനെ ഹെൽപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ബെസ്റ്റ് പ്ലെയേഴ്സ് ആക്കാൻ ഐഷിങ്ങിന് പറ്റും. അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ കൊടുക്കാൻ പറ്റും, അങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും വൂബോയും അസിസ്റ്റൻ്റ് ബോയും അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ. അപ്പോൾ ഐഷിങ് പറയുകയാണ് ഞാൻ ശരിക്കൊന്ന് ആലോചിക്കട്ടെ, കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, അങ്ങനെ പറയുകയാണ്. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് നമ്മുടെ മാനേജർ പറയുകയാണ്. എന്നിട്ട് ഐഷിങ്ങും വൂബൈ പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഐഷിങ്ങിൻ്റെ മനസ്സിൽ പറയുകയാണ് ശരിക്കും നമ്മളുടെ ലൈഫിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരാളെ കിട്ടാൻ ഭയങ്കര ഭാഗ്യം ചെയ്യണം. അങ്ങനെ ഒരാളാണ് ഐഷിങ്ങിന് കിട്ടിയിരിക്കുന്നത്. വൂബൈനെ കിട്ടിയതിൽ ഐഷിങ് ശരിക്കും ലക്കിയാണെന്ന് ഐഷിങ് ഐഷിങ്ങിൻ്റെ മനസ്സിൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ കേക്കയുടെ ബേസിൽ നമ്മുടെ സിസ്റ്റർ ഇൻലോ വന്നേക്കുവാണ്. കോഫി മെഷീനൊക്കെ വാങ്ങി നമ്മുടെ കിച്ചണിൽ എല്ലാവർക്കും ലാറ്റെ ആട്ട് ചെയ്ത കോഫി ടോം നിയാൻ ഉണ്ടാക്കി കൊടുക്കുവാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇമ്പ്രസ്ഡ് ആയിട്ട് നിൽക്കുവാണ്, കാരണം അവരുടെ സിസ്റ്റർ ഇൻലോക്ക് ഇത്രയും നല്ലൊരു കഴിവുള്ള കാര്യം അവരിപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു മഗ്ഗിൽ ഒരു പാണ്ട ഇമേജ് ഉള്ള ഒരു ലാറ്റെ ആട്ട് ചെയ്തേക്കുവാണ്. അപ്പം എല്ലാവരും ഇങ്ങനെ ഓ ഇത് ബോസിനല്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് കേട്ടോ. ഹൗ റൊമാൻറ്റിക്, ഹൗ സ്വീറ്റ് എന്നൊക്കെ നമ്മുടെ കിഡ്സ് പറയുകയാണ്. അപ്പം നമ്മുടെ കേക്കയുടെ ബേസിൽ ഇനി എന്താ സംഭവിക്കുക നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.